അമ്മായിന്റെ കഥ ബെസ്റ്റാ സിനിമയില്. എല്ലാവർക്കും നമസ്കാരം. അത് ക്ലോസ് ചെയ്തതാ. എന്നാലും ഞാൻ പറയും, ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് സുരേഷ് ഗോപി ചേട്ടനെ നേരിട്ട് കാണണമെന്ന്. ആഗ്രഹം പ്രകാരം അവിടുന്ന് ഒറ്റയ്ക്ക് വണ്ടി, എത്ര വയസ്സിലായിരുന്നു? 12 പഠിക്കുമ്പോൾ. 12 വയസ്സേ ഉള്ളൂ? 2012 വയസ്സ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോണെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ സുരേഷ്, എന്റെ അനിയനെയും അനുജനെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് വന്നു. അപ്പൊ സുരേഷ് ഗോപിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, സുരേഷ് ഗോപിനെ എന്തായാലും ചേച്ചി കാണൂല, വെറുതെ എന്നെ ഇതാ കണ്ട വെറുതെ സമയം കളയണ്ടെന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വിട്ടില്ല. അവനെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. വന്ന് അവൻ പറഞ്ഞു, ഞാൻ മാറി നിൽക്കും, ചേച്ചി പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇതിലേക്ക് വിട്ടു. അവിടെ ഗേറ്റിൻ്റെ പുറത്ത് പോയി നിന്ന് സെക്യൂരിറ്റിക്കാരൻ കണ്ടു എന്നെ. അവൻ പറഞ്ഞു, പിന്നെ എവിടെയാ പോകുന്നു ചോദിച്ചു. ഞാൻ സുരേഷ് ഗോപി സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ആ സുരേഷ് സാർ ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്കൊന്ന് വീട്ടിൽ കയറിയാൽ മതി പറഞ്ഞു. അതും പറ്റില്ല, അത് ഇവിടെ കയറാൻ പറ്റില്ല പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, കുറേ സമയം കരഞ്ഞു. അതേ റിക്ഷയിൽ ഇങ്ങോട്ട് കയറി പോന്നു. അപ്പോൾ അയ്യൻ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞു ചേച്ചിയോട്, കണ്ടു കാണൂലെന്ന് പറഞ്ഞില്ലേ. അവൻ്റെ വായിലുള്ളതൊക്കെ ഞാൻ കേട്ടു, മടങ്ങിപ്പോയി. അന്ന് തൊട്ട് എനിക്കൊരു വലിയ ആഗ്രഹം, എന്തായാലും എനിക്കൊരു സിനിമയിൽ അഭിനയിച്ചാലേ പറ്റൂ. സിനിമയിൽ അഭിനയിക്കണമെന്നല്ല, സിനിമയിൽ അഭിനയിച്ചിട്ട് സുരേഷ് ഗോപി ചേട്ടനെ നേരിട്ട് കാണുക, അതാണ് ആഗ്രഹം. അങ്ങനെയെങ്കിലും കാണാൻ പറ്റൂ എന്നാണ് പുള്ളിക്കാരി. ഇപ്പൊ എന്നോട് കാസർഗോഡ് ഞാൻ പോയപ്പോ എന്നോട് പറഞ്ഞു, അതെ സുരാജ ഈ ആടെ നിക്കുന്നേ. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കണ്ണൂരാണ്, എന്ത് പറ്റി? അല്ല സുരേഷ് ഗോപി ഈടെ എവിടെയോ വന്നേ അറിഞ്ഞു, നീ നമുക്ക് പോയാലോ പറഞ്ഞു. ഇവിടെ ഷൂട്ടിലാണ് സുരേഷ് ചേട്ടനെ തപ്പി നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ. ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഈ സിനിമയിൽ വന്നു. ഇതില് സുധീർ സാറ് ഭയങ്കര എനിക്ക് ഭാഗ്യാണ്, സുരാജിന്റെ കൂടെ അഭിനയിക്കാൻ ഇല്ല കിട്ടിയ ഒരു ഭാഗ്യാണ്. പിന്നെ പ്രമോദ്, പിന്നെ ഗോകുല്, എനിക്ക് എല്ലാരും സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സിനിമയില് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാരും ഈ സിനിമ കാണണം. എന്റെ അമ്മായിട്ടാണ് ഒരു രക്ഷയില്ല, ഞാൻ പറഞ്ഞില്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു താരമാണ്. അതുപോലെ സാറ് ബാബുവേന്ദ്രൻ സാറും അല്ല ഒന്ന് നല്ലതാണ്, എനിക്ക് നല്ല പെരുമാറ്റാണ്. എനിക്ക് ഒന്നിച്ചിട്ട് അതല്ല, ഞാൻ ഒന്നിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ പടത്തിൽ ഉണ്ടെന്നുണ്ട്, പക്ഷെ അവനെ ഒന്നിച്ച് അഭിനയിച്ചില്ല, അത്രേ ഉള്ളു. നല്ല സാറും കൂടി ഉണ്ട്, അത് നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. സാറിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു വന്ന് ഞാൻ, അത്രേ ഉള്ളു.